ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പായസം പരിപ്പ് കൊണ്ട് ഒരു അടിപൊളി പരിപ്പ് വടന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളി, ചുവന്നുള്ളി അതരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ക്രഷ് ചെയ്ത ഉണക്കമുളക്, പിന്നെ കുറച്ച് വേപ്പില. ഇനി നമുക്കത് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ കുതിർത്ത് വെച്ച് നമ്മളെ പായസം പരിപ്പ് എടുത്തിട്ട് ആദ്യം തന്നെ അടിച്ചെടുക്കുക. ദിവസം ശരിയില്ല, അടിച്ചെടുത്ത് ഏകദേശം ഇതേപോലെ കുഴമ്പ് രൂപത്തിൽ കിട്ടും. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഉപ്പ് കൊണ്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇടുക, കുറച്ച് പച്ചമുളക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം, പിന്നെ നമുക്ക് ക്രഷ് ചെയ്ത നമ്മളെ ഉണക്കമുളക്, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് സവാളയും കൂടി. ആ ബാക്കിയുള്ള സവാള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിലോട്ടിട്ടിട്ട് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ഉള്ളിയും ഈ പച്ചമുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് ആ സവാള കുറച്ച് ബാക്കിയുള്ള കുറേ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഇത് കുഴച്ച് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം അതിലോട്ട് എന്ത് ചെയ്യുക, കുറച്ച് നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ കുറച്ച് വലിയ ജീരകം, അതും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുന്നല്ലേ. അപ്പോൾ ഏകദേശം ഇതേപോലെ ആയി കിട്ടും നമുക്ക്. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവ് അതെന്ത് ചെയ്യുക, നമുക്ക് കയ്യിലിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് അത് നമുക്ക് പല ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മളോരോരുത്തർ ഇതിനനുസരിച്ച് കട്ടി കൂട്ടിയിട്ട് ആ കട്ടി കുറച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ കൂടുതലും നല്ലത് കട്ടി കുറച്ചുണ്ടാക്കിയാൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടേം ചെയ്യും. അപ്പോൾ ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് കളറ് മാറി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു രണ്ട് തവണ മറച്ചിട്ട് നമുക്ക് ഏകദേശം നമ്മളെ പരിപ്പുവട റെഡിയായിട്ടുണ്ടാവും. നല്ലൊരു കളറുമായിട്ടും ഉണ്ടാവും, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും ആ ജീരകത്തിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മളെ പരിപ്പുവട ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിനത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് എല്ലാവർക്കും കിട്ടുന്നുണ്ടാവുമല്ലോ, റേഷൻ കടയിൽ നിന്നായാലും മറ്റുള്ളവിടെ നിന്നൊക്കെ ഈ പായസം പരിപ്പ്. അപ്പോൾ അത് നമ്മൾ വെറുതെ പായസം തന്നെ വെച്ച് കളയാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നല്ലൊരു 4 മണി പലഹാരം, നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലൊരു ടേസ്റ്റും കൂടി നമ്മളത് ഉണ്ടാക്കി നോക്കിയതിന് അതാണ് നിങ്ങൾക്ക് സജഷൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് ഇതാണെങ്കിലൊന്ന് ട്രൈ ചെയ്തു.